ഹായ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നമ്പർ 5 കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ്. ഇതിൽ കേക്ക് ഉണ്ടാക്കുന്നത് കാണിച്ചിട്ടില്ല, അതിൻ്റെ ഡെക്കറേഷനും പിന്നെ എങ്ങനെയാണ് ഈ ഒരു നമ്പർ 5 കട്ട് ചെയ്തെടുക്കുന്നതെന്നാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, നിങ്ങളുടെ ഫാമിലിക്കോ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുന്ന കാര്യവും മറന്നു പോകരുത്. അപ്പോൾ ഈ ഒരു കേക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. 6 മുട്ട വെച്ചിട്ട് 1.5 kg വെയിറ്റ് വരുന്ന കേക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിങ്ങനെ 2 ടിന്നിലായിട്ട് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്ന് 8 ഇഞ്ചിൻ്റെ ടിന്നിലും ഒന്ന് ഒരു 10 ഇഞ്ചാണ് ഇതിൻ്റെ നീളം, ആ രണ്ടാമതുള്ള ടിന്നിൻ്റെ നീളം. പിന്നെ ഒരു സൈഡിലുള്ള വീതി 5 ഇഞ്ചുമാണ്. ഈ ഒരു 2 കേക്ക് ടിന്നിലായിട്ടാണ് ഇത് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. റൗണ്ട് കേക്കിൽ നിന്ന് എങ്ങനെയാണ് 5 നമ്പർ കേക്ക് ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, കണ്ടു നോക്കുക. അപ്പോൾ ആദ്യം ഈ ഒരു റൗണ്ട് കേക്കാണ് കട്ട് ചെയ്തെടുക്കുന്നത്. 8 ഇഞ്ചിൽ ചെയ്തിട്ടുള്ള കേക്കാണ്. അത് ഇതേപോലെ വീഡിയോയിൽ കാണുന്ന പോലെ കട്ട് ചെയ്തെടുക്കുക. ഒരു സൈഡിൽ നിന്ന് ഇതേപോലെ ഒന്ന് ഒരു ട്രയാങ്കിൾ ഷേപ്പ് പോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു ബൗളോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഗ്ലാസ്സോ എന്തെങ്കിലും ഇതുപോലെ സെൻട്രലായിട്ട് വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ചെറിയൊരു കത്തി കൊണ്ട് കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. നമ്മൾ ഈ കട്ട് ചെയ്ത് മാറ്റുന്ന കേക്ക് ഇതിലേക്ക് സൈഡിലൊക്കെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 5 നമ്പറിൻ്റെ താഴ്ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആ നീളമുള്ള കേക്കിൽ നിന്നും ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. അധികമായിട്ട് കടന്നിട്ടുള്ള ആ ഒരു ഭാഗം കട്ട് ചെയ്തെടുത്തിട്ട് ഇങ്ങനെ ഒരു കുറച്ച് ഭാഗം ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്താൽ മതി. ഈ 10 ഇഞ്ചിൽ ചെയ്തിട്ടുള്ള ആ നീളമുള്ള കേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 7 ഇഞ്ചിൻ്റെ സ്ക്വയർ പാനലും ചെയ്തെടുക്കാവുന്നതാണ്. എന്നിട്ട് ബാക്കി വന്നിട്ടുള്ള ആ പീസൊക്കെ ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം. കാരണം ആ നീളമുള്ള കേക്ക് കുറച്ച് ഹൈറ്റ് കുറവാണ്, അപ്പോൾ 3 ലെയറിൽ കിട്ടില്ല. അപ്പോൾ 3-ാമത്തെ ലെയറിന് വേണ്ടിയിട്ട് ഇതേപോലെ കട്ട് ചെയ്ത പീസുകൾ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. കുറച്ച് മാത്രം കേക്കേ ബാക്കി വന്നിട്ടുള്ളൂ. ഇനി ഓരോന്നും 3 ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു കേക്ക് 3 ആയിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. മറ്റേ റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള കേക്ക് 2 ആയിട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഐസിങ് ചെയ്തെടുക്കാം. അപ്പോൾ വിപ്പിംഗ് ക്രീം ഇതുപോലെ ഒന്ന് ബേസിലായിട്ട് പൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, കേക്കൊന്ന് സ്റ്റിക്ക് ആയിരിക്കാൻ വേണ്ടിയിട്ട്. 14 ഇഞ്ചിൻ്റെ കേക്ക് ബോർഡാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ട് ഇനി ഇത് ഷുഗർ സിറപ്പ് വെച്ചിട്ട് നനച്ച് കൊടുക്കാം. അപ്പോൾ ഷുഗർ സിറപ്പിലേക്ക് ഞാൻ കുറച്ച് കോഫി കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണൊക്കെ കോഫി മതിയാവും. അപ്പോൾ ചോക്ലേറ്റ് കേക്കിന് നല്ലൊരു ടേസ്റ്റാണ് കോഫിയുടെ ഒഴിച്ചിട്ടുള്ള ആ കോഫി സിറപ്പ് ചേർക്കുമ്പോൾ. എന്നിട്ട് വിപ്പിംഗ് ക്രീം ഇതേപോലെ ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് സ്പ്രെഡ് ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും ഒന്നുകൂടെ ഈസി ആയിട്ടുള്ളത്. സൈഡിലെല്ലാം ആദ്യം ഒന്ന് പൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് സെൻറ്ററിലൂടെയും പൈപ്പ് ചെയ്തിട്ട് ഇതങ്ങ് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഫില്ലിംഗ് ആയിട്ട് ഞാനിവിടെ കണ്ടൻസ്ഡ് മിൽക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് ചെറു വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് ചേർക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്രൂട്ട്സിൻ്റെ ക്രഷ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ചോക്ലേറ്റ് ഗനാഷ് വേണമെങ്കിൽ അതും യൂസ് ചെയ്യാം. അടുത്ത ലെയർ കേക്കും ഇതേപോലെ തന്നെ വെച്ച് കൊടുക്കാം. റൗണ്ട് കേക്ക് നമ്മൾ 3 ആയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മറ്റേ കേക്ക് 2 പീസും പിന്നെ നമ്മൾ കട്ട് ചെയ്ത പീസ് എല്ലാം അവിടെ വെച്ചിട്ടാണ് അതിൻ്റെ താഴെയായിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളത്. ലെയറും നേരത്തെ ചെയ്ത പോലെ തന്നെ വിപ്പിംഗ് ക്രീമും സ്പ്രെഡ് ചെയ്തിട്ട് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് പീസ് കേക്ക് വെച്ച് കൊടുക്കാം. കേക്ക് ഒന്ന് നന്നായിട്ട് തന്നെ ക്രംബ് കോട്ട് ചെയ്തിട്ട് ഇത് ഫ്രിഡ്ജിലേക്ക് ഒരു 10-15 മിനിറ്റ് വെച്ചിട്ടാണ് ഫൈനൽ കോട്ടിങ് ചെയ്യുന്നത്. കാരണം ഇതിൽ കുറേ ക്രംസ് ഉണ്ടാവും, അപ്പോൾ അത് നമ്മൾ ഫൈനൽ കോട്ട് ചെയ്യുമ്പോൾ അതിലേക്കെല്ലാം സ്പ്രെഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ ക്രംബ് കോട്ട് ചെയ്തിട്ട് ഒരു 15 മിനിറ്റെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് സെറ്റാക്കിയെടുക്കാം.
ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പിങ്ക് കളറ്, ഡാർക്ക് പിങ്ക് ആണ് വേണ്ടത്. ആദ്യം കുറച്ച് പിങ്ക് കളറ് വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് ഐസിങ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു നമ്പർ കേക്കിലൊക്കെ ആകുമ്പോൾ സൈഡൊക്കെ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. കുറച്ച് സമയമെടുത്ത് തന്നെ നന്നായിട്ട് ഒന്ന് സൈഡെല്ലാം ഫിനിഷ് ആക്കിയെടുക്കാം. ഇതിപ്പോൾ ഒരു പിങ്ക് കളറാണ് കൊടുത്തിട്ടുള്ളത്. കുറച്ചും കൂടെ ഒന്ന് ഡാർക്ക് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീമിൽ നല്ലപോലെ കളർ ചേർത്തിട്ട് ആ കളർ ഇതുപോലെ അങ്ങിങ്ങായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് അതൊരു ബ്രഷ് വെച്ചിട്ട് ഒന്ന് എല്ലായിടത്തേക്കും ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് ഫിനിഷ് ആക്കിയെടുക്കാം. പിങ്ക് കളറിലേക്ക് കുറച്ച് റെഡ് കളറുകൂടെ ചേർത്തിട്ടാണ് ഈ ഒരു കളർ കിട്ടിയിട്ടുള്ളത്. ഇത് ഫ്രിഡ്ജിലേക്ക് വെച്ച് കഴിയുമ്പോൾ കുറച്ചും കൂടെ ഒരു കളറായി കിട്ടും. ഇനി ഇതിൻ്റെ കേക്ക് ബോർഡിൽ വന്നിട്ടുള്ളതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഇതുപോലെ കുറച്ച് ഡാർക്ക് കളറിലുള്ള വിപ്പിംഗ് ക്രീം പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. താഴെയും അതുപോലെ തന്നെ ആ കളർ കൊണ്ട് വരച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ചോക്ലേറ്റ് ഗനാഷ് വെച്ചിട്ടാണ് ഒരു ഗ്രീൻ കളറിൽ പേരെഴുതി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഇതുപോലെ ഫ്ലവർ പൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ റോസൊക്കെ ചെയ്യുന്ന ആ ചെറിയ നോസിലാണ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് പൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു ഡോട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഫോണ്ടൻറ്റിൻ്റെ ഫ്ലവേഴ്സും എടുത്തിട്ടുണ്ട്, കുറച്ച് ബട്ടർഫ്ലൈ എടുത്തിട്ടുണ്ട്. ഈ ബട്ടർഫ്ലൈ എഡിബിൾ ആണ്. വേഫർ പേപ്പറിൻ്റെ ബട്ടർഫ്ലൈസ് നമുക്ക് റെഡിമെയ്ഡ് വാങ്ങാൻ കിട്ടും. അതാണ് അങ്ങിങ്ങായിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളത്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ചെയ്താൽ മതി. ഇതിലേക്ക് കുറച്ച് ഗോൾഡൻ കളറിലെ ഷുഗർ ബോൾസ് കൂടി ഇട്ട് കൊടുത്തിട്ട് കേക്ക് ഫിനിഷ് ആക്കിയെടുക്കാം. ഒരുപാടൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. ബട്ടർഫ്ലൈയുടെ സൈഡിലൊക്കെ ആയിട്ട് ഒന്ന് രണ്ടെണ്ണം വീതമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാത്തവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് മറക്കാതെ തന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.